ഇന്ന് ഈ സ്തുതി ആരാധനയിൽ മനസ്സിൻ്റെ വിങ്ങുന്ന വേദനകളെയും വിഷമങ്ങളെയും പൊള്ളുന്ന നൊമ്പരങ്ങളെയും ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ച് അവിടുത്തെ തിരുരക്തത്തുള്ളികളൊഴുക്കി നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടാൻ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രശാന്തമായ മനസ്സ് ഉന്മേഷമുള്ള ശരീരം നൽകുന്നു എന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം 14:30 പറയുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 18:14 പറയുന്നു, ഉന്മേഷമുള്ള മനസ്സ് രോഗത്തെ സഹിക്കുവാൻ കൃപ നൽകുന്നു. തളർന്ന മനസ്സിനൊരിക്കലും സഹനങ്ങളെ താങ്ങുവാൻ കഴിയില്ല. ഒരുവൻ്റെ മനസ്സ് ഭാരപ്പെടുന്നത് വ്രണിതമാകുന്നത് അവൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഓർമ്മകളുള്ളപ്പോൾ, അമിതമായ ദുഃഖമുള്ളപ്പോൾ, ജീവിതത്തിൽ വലിയ ദുരന്തം അനുഭവിക്കേണ്ടി വരുമ്പോൾ, സ്നേഹം ലഭിക്കുന്നില്ല എന്ന തോന്നലുണ്ടാകുമ്പോഴൊക്കെയാണ്. ആ തോന്നലുകളെല്ലാം, ആ വിചാരങ്ങളെയെല്ലാം, ഈ വഴികളിലൂടെ വന്നു പോയിട്ടുള്ള എല്ലാ മുറിവുകളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ സ്പർശിക്കണമേ. നല്ല സമറിയാക്കാരനായി മുറിവേറ്റവൻ്റെ അരികിൽ ചെന്ന് അവൻ്റെ മുറിവിനെ തൊട്ട് സുഖപ്പെടുത്താൻ ആഗ്രഹിച്ച് എണ്ണയും വീഞ്ഞുമൊഴുക്കി ആശ്വാസ തൈലം അവനിലേക്ക് ഒഴുകിക്കൊണ്ട് അവനെ വിശുദ്ധീകരിച്ച നിന്റെ സ്നേഹം ഇന്ന് ഞങ്ങളിലേക്ക് ഒഴുകണമേ. ആശ്വാസമേകുന്ന ആ സ്നേഹത്തിൻ്റെ നിറക്കൂട്ട് ഞങ്ങളിലേക്ക് അവിടുന്ന് ചാർത്തണമേ. നല്ല ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3:19-20 തിരുവചനങ്ങളിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ കഷ്ടതകളുടെയും അലച്ചിലുകളുടെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെക്കുറിച്ചുള്ള നിരന്തരമായ ചിന്ത എൻ്റെ മനം തകർക്കുന്നു. ദൈവമേ, എൻ്റെ കഷ്ടതകളും അലച്ചിലുകളും എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ വിഷമങ്ങളും മുറിവുകളും വേദനകളും അങ്ങയുടെ തിരുരക്തത്തുള്ളികളാൽ അവിടുന്ന് കഴുകണമേ. എൻ്റെ കരളിൻ്റെ വേദന നീക്കണമേ ഈശോയെ. എന്നെ വിശുദ്ധീകരിക്കണമേ, തിരുരക്തത്താൽ കഴുകണമേ. നോവൽ
മനസ്സിനെ അവിടുന്ന് വിശുദ്ധീകരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുക. എൻ്റെ ഹൃദയത്തെ അവിടുന്ന് അങ്ങയുടേതാക്കി രൂപപ്പെടുത്തുമ്പോഴാണ് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ എനിക്ക് സാധിക്കുക. അങ്ങയുടെ തിരുഹിതം പൂർത്തിയാക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ സ്നേഹം നിറച്ച് ഹൃദയത്തിൻ്റെ ശൂന്യത എടുത്തു മാറ്റി എന്നെ അനുഗ്രഹിക്കുന്ന നല്ല സ്നേഹമേ, നല്ല ദൈവമേ, എൻ്റെ ഈശോയേ, അങ്ങേക്ക് ആരാധന, എന്നും ആരാധന. എൻ്റെ ഓരോ വിഷമഘട്ടത്തിലേക്കും എൻ്റെ അടുത്ത് വന്ന നല്ല സമരയാക്കാരനായി എന്നെ വിശുദ്ധീകരിക്കുന്ന ദൈവമേ, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് നന്ദി. ഒന്ന് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ജീവനേകുന്ന നായക കുമ്പിടുന്നിതാ. എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. തിരുവചനത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ബെത്സയ്ദ കുളക്കരയിൽ 38 വർഷം തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന ഒരു രോഗിയെ, ആ രോഗിയുടെ അടുക്കലേക്ക് അങ്ങ് ചെല്ലുകയാണ്, അവനെ തൊട്ട് സുഖപ്പെടുത്തുകയാണ്. അവൻ കിടന്ന കിടക്കയും എടുത്ത് എഴുന്നേറ്റ് അവനോട് പോകുവാനായിട്ട് അവിടുന്ന് ആവശ്യപ്പെടുകയാണ്. എൻ്റെ നല്ല ഈശോയെ, എൻ്റെ ജീവിതത്തിലും ഞാൻ പലപ്പോഴും ഇതുപോലെ ഏകനായി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടുന്ന സമയം എപ്പോഴാണെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവേ, ആ രോഗിയെപ്പോലെ, തളർവാദ രോഗിയെപ്പോലെ 38 380 എത്ര വർഷങ്ങൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം. അവിടുന്ന് എൻ്റെ അരികിലേക്ക് വരണമേ. ഞാൻ വിശ്വസിക്കുകയാണ് നല്ല ദൈവമേ, അവിടുന്ന് എന്നെ കാത്തിരിക്കുന്നവനാണ്, എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നവനാണ്, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവനാണ്. ഈശോയെ, എൻ്റെ മനസ്സിൻ്റെ മുറിവുകൾ മായ്ക്കുവാൻ കർത്താവെ അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാനിത് അങ്ങയുടെ തിരുമുമ്പിൽ അങ്ങേക്ക് ഉറപ്പ് നൽകുകയാണ്. തിരുസക്രാരിയിൽ സ്നേഹത്തിൻ്റെ പേടകം പണിതീർത്ത് അവിടെ കുടിയിരിക്കുന്ന അങ്ങ് എനിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഈശോ, അങ്ങയുടെ അരികിലേക്ക് ഞാൻ വരും. അങ്ങ് എന്നെ കാത്തിരിക്കുന്നവനാണ്. അങ്ങയുടെ തിരുസക്രാരിയാകുന്ന ഭവനത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ കോണുകളിലേക്ക് അങ്ങയുടെ സ്നേഹം ഒഴുക്കണമേ, എന്നെ ജീവിപ്പിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. എന്നെ കാത്തിരിക്കുന്നവനായ ഈശോയെ, അങ്ങേ തിരുമുൻപിൽ
ഞാൻ പ്രാർത്ഥിക്കുന്നു എളിമയോടെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ നിറവ് അനുഭവിക്കാനായി. നല്ല ദൈവമേ, അങ്ങേക്ക് ആരാധന. ജീവിതത്തിൽ നീ വരുമ്പോൾ എൻ്റെ ജീവിതം അനുഗ്രഹീതമാകും, സുന്ദരമാകും. കാരണം നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കുമ്പോൾ നിന്റെ തിരുരക്തത്തുള്ളികൾ എൻ്റെ മനസ്സിൻ്റെ മുറിവുകൾ ഉണക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, ജീവിതം മനോഹരമാക്കുവാൻ നീ എന്നിൽ അണയണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. അണയണമേ, എന്നിൽ അവിടുന്ന് അലിയണമേ, എന്നെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ, എന്നിൽ അവിടുന്ന് വളർന്ന് എന്നെ അങ്ങയുടെ പ്രതിരൂപമാക്കണമേ. കർത്താവായ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വിഷമതകളും വേദനകളും സങ്കടങ്ങളും സ്നേഹം ലഭിച്ചിട്ടില്ല എന്ന തോന്നലുകൾ ഉണ്ടാക്കുന്ന ശൂന്യതയുമെല്ലാം എൻ്റെ ഈശോയെ എൻ്റെ മനസ്സിൽ മുറിവുകളുണ്ടാക്കുമ്പോൾ, അത് വ്രണങ്ങളായി വളരുമ്പോൾ, അതിൽ നിന്ന് ദുർഗന്ധമുണ്ടാകുമ്പോൾ, എൻ്റെ വ്യക്തിത്വത്തിൻ്റെ വൈകല്യമായി എന്നിൽ രൂപപ്പെടുന്ന വിപരീത വികാരങ്ങളെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എന്നിൽ അകാരണമായിട്ടുണ്ടാകുന്ന കോപം, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഭയം, എൻ്റെ ആകുലത, എൻ്റെ നിരാശ, ആത്മഹത്യാ പ്രവണത, എൻ്റെ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല എന്നുള്ള വലിയ നിരാശാബോധം, എന്നിൽ ലഹരിയോടുള്ള ആസക്തി ഉണ്ടാകുന്നത്, ജഡികാസക്തി എന്നിൽ വളരുന്നതൊക്കെ ഇത് വഴിയായിട്ടാണല്ലോ ഈശോയെ. എൻ്റെ ഈശോയെ, ഈ വിപരീത വികാരങ്ങളെല്ലാം
എന്നിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ എൻ്റെ മനസ്സിൽ അവിടുന്ന് വരണമേ, എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് നിറയണമേ, എന്നെ അവിടുന്ന് രൂപപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, അവിടുന്ന് എനിക്ക് ദൂരെയുള്ളവനായിരുന്ന് എനിക്കൊരിക്കലും അപ്രാപ്യനാകരുതേ. അവിടുന്ന് ഉന്നതങ്ങളിൽ വസിച്ചുകൊണ്ട് എനിക്ക് അപ്രാപ്യനാകുന്നവനല്ല. 139-ാം സങ്കീർത്തനം 1-5 വരെയുള്ള തിരുവചനങ്ങൾ ഞാൻ ഓർക്കുന്നു. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിയുന്നവനാണ്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ നടപ്പും കിടപ്പും അവിടുന്ന് പരിശോധിച്ചറിയുന്നു. എൻ്റെ അധരത്തിൽ ഒരു വാക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതെന്താണെന്ന് അവിടുന്ന് അറിയുന്നു. എൻ്റെ മനസ്സിലെ വിചാരങ്ങൾ അകലെ നിന്ന് തന്നെ അവിടുന്ന് മനസ്സിലാക്കുന്നു. ഈശോയെ, എന്നെ അപ്രകാരം പരിശോധിച്ചറിയുന്നവനായ അങ്ങ് എൻ്റെ ഇരിപ്പും നടപ്പും കിടപ്പും പരിശോധിച്ചറിയുന്നവനായ അങ്ങ് എന്നിൽ നിന്നും ദൂരത്തല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈശോയെ, അങ്ങെൻ്റെ അരികിലുണ്ട്. കർത്താവേ, എൻ്റെ അരികിലേക്ക് വരണമേ, എൻ്റെ അരികിൽ തന്നെ നിലനിൽക്കണമേ, എന്നിൽ വസിക്കണമേ, എന്നിൽ ജീവിക്കണമേ. അങ്ങെൻ്റെ അരികിൽ വന്നാൽ എൻ്റെ ഉള്ളം സുഖമായിടും. ഈശോയെ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അവിടുന്ന് എൻ്റെ അരികിലേക്ക് വരണമേ, എൻ്റെ ഉള്ളം സുഖമാകട്ടെ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട്, നമ്മളുടെ ജീവിതാവസ്ഥയിലായിരുന്നു കൊണ്ട് ഒരേ മനസ്സോടെ ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ ഏതവസ്ഥയിലായിരിക്കുന്നോ എൻ്റെ അരികിലേക്ക് വരണമേ. എവിടെയായിരുന്നാലും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം, അരികിൽ വരേണേ. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ, അവിടുന്ന് എൻ്റെ അന്തരംഗത്തെ രൂപപ്പെടുത്തിയ നിമിഷം മുതൽ, എൻ്റെ ജീവിതത്തിൽ രൂപപ്പെട്ടിട്ടുള്ള എല്ലാ വിഷമതകളും അന്യതാബോധവും നിരാശയും ആകുലതകളും അനാവശ്യമായ ടെൻഷനുകളും എല്ലാം ഈശോയെ അവിടുന്ന് എടുത്തു മാറ്റാൻ എൻ്റെ അരികിലേക്ക് വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അരികിൽ വരേണേ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും ഉള്ളം. എൻ്റെ ഈശോയെ, എൻ്റെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ അമ്മയുടെ സാമീപ്യത്തിലൂടെ, മാതാപിതാക്കളുടെ സാമീപ്യത്തിലൂടെ, സഹോദരങ്ങളുടെ സാമീപ്യത്തിലൂടെയൊക്കെ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉരുണ്ടുകൂടിയിട്ടുള്ള എല്ലാ വിഷമതകളും, പലപ്പോഴും എനിക്ക് അനുഭവിക്കേണ്ടി വന്നുള്ള തിരസ്കരണ അനുഭവങ്ങൾ, സ്നേഹിച്ചിട്ടും ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാകാത്തത്, കർത്താവേ, എൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ച വിടവ് അത് ഭയാനകമാണ്. ആ മുറിവിണക്കാൻ, എന്നെ സുഖപ്പെടുത്താൻ എൻ്റെ അരികിലേക്ക് വരണമേ ഈശോയെ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം, അരികിൽ വരേണേ. അരികിൽ വരേണേ, സദയം തൊടേണേ.
എൻ്റെ ഈശോയെ, എൻ്റെ ബാല്യകാലത്തിൽ എനിക്ക് ലഭിച്ച സുഹൃത്തുക്കളിലൂടെ, എൻ്റെ സ്കൂൾ ജീവിതത്തിലൂടെ, എൻ്റെ കൗമാര കാലഘട്ടങ്ങളിലൂടെയൊക്കെ എനിക്ക് ലഭിച്ച സൗഹൃദങ്ങളിലൂടെ, സ്നേഹത്തിലൂടെയൊക്കെ പലപ്പോഴും അങ്ങയെ തിരിച്ചറിയാൻ കഴിയാതെ പോയിട്ടുണ്ട്. ഞാൻ അങ്ങിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ആ സാഹചര്യത്തിലൊക്കെ പല രീതികളിലൂടെ എൻ്റെ ഉള്ളിൽ തിന്മ കടന്നു വരാൻ ഇടയാകത്തക്ക വിധത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ആ മുറിവുകളെ ഈശോയെ, ഈ നിമിഷം അവിടുന്ന് എൻ്റെ അരികിൽ വന്ന് സുഖപ്പെടുത്തി എന്നെ വിശുദ്ധീകരിക്കണമേ. ഒന്ന് ചേർന്ന് അതിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അരികിൽ വരേണേ. എൻ്റെ യൗവനകാലങ്ങളും എൻ്റെ ആ സാഹചര്യങ്ങളുമെല്ലാം എന്നിൽ സൃഷ്ടിച്ച മുറിവുകൾ, വേദനകൾ ഓർക്കുന്നു. ജീവിതാന്തസ്സുകളിലേക്ക് പ്രവേശിച്ച കാലഘട്ടങ്ങൾ, അത് എന്നിൽ സൃഷ്ടിച്ച ഭീതി, ആശങ്ക എല്ലാം സമർപ്പിക്കുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ള അവഗണന, ആ കാലഘട്ടങ്ങളിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള തിരസ്കരണം, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിച്ചിരുന്ന അനാഥത്വമൊക്കെ കർത്താവെ സുഖപ്പെടുത്തണമേ. അത് പലപ്പോഴും എൻ്റെ വ്യക്തിത്വങ്ങളിൽ പൊട്ടിത്തെറികളായിട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ ഈശോയെ. സുഖപ്പെടുത്തി എന്നെ അനുഗ്രഹിച്ച് ഒരു സമ്പൂർണ്ണ മനുഷ്യനാക്കി മാറ്റണമേ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, അരികിൽ വരേണേ, സുഖമാക്കണേ. എൻ്റെ ജീവിതകാലം മുഴുവനും ഈ നിമിഷം വരെ ഏതെങ്കിലും തരത്തിൽ വ്യക്തികളിലൂടെ, സ്ഥലങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, വസ്തുക്കളിലൂടെ, എൻ്റെ തന്നെ ചിന്താധാരയിലൂടെ രൂപപ്പെട്ടിട്ടുള്ള എല്ലാ കുറവുകളും വീഴ്ചകളും അവിടുന്ന് സുഖമാക്കണമേ. തിരു രക്തത്തുള്ളി ഒഴുക്കണമേ. തിരുനിണധാരയാൽ എന്നെ വിശുദ്ധീകരിക്കണമേ ഈശോയെ. ഒന്ന് ചേർന്ന് സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അരികിൽ വരേണേ. അരികിൽ വന്ന് എന്നെ തൊട്ട് സുഖപ്പെടുത്തി എന്ന് വിശ്വസിക്കാം. ആ വിശ്വാസം നൽകുന്ന പ്രത്യാശ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഏറ്റവും സ്നേഹത്തോടെ, വിശ്വാസത്തോടെ ആ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ജീവിതം മുഴുവൻ ഭരമേൽപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് സ്നേഹത്തോടെ എല്ലാവർക്കും ഈ നിമിഷം ഒന്ന് ചേർന്ന് ഒന്ന് സ്തുതിക്കാം. ഈ സമയങ്ങളിലൂടെ അവിടുന്ന് ഞങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച അങ്ങയുടെ കാരുണ്യത്തെ, സുഖപ്പെടുത്തിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു. കർത്താവായിശോയെ, അങ്ങയുടെ പാദത്തിങ്കിൽ എന്നാളും സേവ ചെയ്യുവാൻ അവിടുന്ന് ഈ ജീവിതത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്നേഹത്തോടെ എത്ര ക്ലേശങ്ങൾ വന്നാലും, എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും, എൻ്റെ ഓരോ ജീവിത നിമിഷത്തിലും ഈശോയുടെ പാദത്തിങ്കൽ തന്നെയായിരിക്കും ഞാൻ. കാരണം അവിടുന്ന് എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തി, അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചു, അവിടുന്ന് എന്നെ വിശുദ്ധീകരിച്ചു, സ്വന്തമാക്കി. ഇനി ഈശോയെ വിട്ട് ഞാൻ പോകില്ല. സന്തോഷത്തോടെ ഒന്ന് ചേർന്ന് നന്ദിയോടെ, സ്നേഹത്തോടെ ഈ ഗാനം പാടി
ഒരേ മനസ്സോടെ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.